ഡിയർ സ്റ്റുഡൻസ്, എഡ്യൂക്കേവിൻ്റെ പ്ലസ് വൺ സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ സമൂഹശാസ്ത്രവും സമൂഹവും എന്ന ഒന്നാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് വ്യക്തിയും സമൂഹവും ഏത് രീതിയിലാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേപോലെ സാമൂഹ്യമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, ഈ സാമൂഹ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള സോഷ്യോളജിസ്റ്റിൻ്റെ കഴിവ്, സാമൂഹ്യശാസ്ത്ര ഭാവന എത്രത്തോളം ആവശ്യമാണ്, അതേപോലെ ഫിലോസഫിക്കലും മതപരവുമായ അറിവുകളിൽ നിന്നും സാമൂഹ്യശാസ്ത്രപരമായ അറിവുകൾ എത്രത്തോളം വ്യത്യസ്തമാണ്, സാമാന്യബോധജ്ഞാനം സാമൂഹ്യശാസ്ത്രപരമായ അറിവിൽ നിന്നും ഏതൊക്കെ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പരിശോധിച്ചത്. ഇന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം, അത് ഉത്ഭവിക്കാൻ അത് രൂപപ്പെടാൻ സഹായിച്ച ദൈക്ഷണികവും ഭൗതികവുമായ ഇൻ്റലക്ച്വലും മെറ്റീരിയലുമായ ഏതൊക്കെ സാഹചര്യങ്ങളാണ് എന്നതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ പശ്ചിമ യൂറോപ്പിലാണ് സമൂഹത്തെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സമഗ്രതയിൽ പഠിക്കുന്ന സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉത്ഭവിക്കുന്നത്. ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന അഗസ്റ്റ് കോംപ്തെ ആയിരുന്നു സോഷ്യോളജിയുടെ പിതാവായി നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹമാണ് സോഷ്യോളജി എന്ന പേര്, സോഷ്യസ് ലോഗോസും ചേർന്ന സോഷ്യോളജി, സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്നർത്ഥം വരുന്ന സോഷ്യോളജി എന്ന പേര് നൽകുന്നത്. സോഷ്യോളജി എന്ന വിഷയം രൂപപ്പെടുത്തുന്നതിന് കാരണമായത് മൂന്ന് വിപ്ലവങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പറയാം. 17-18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനവും അതിൻ്റെ ഭാഗമായി വന്ന സയൻറ്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്രീയ വിപ്ലവം, മറ്റൊന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവം, മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വ്യാവസായിക വിപ്ലവം. ഈ മൂന്ന് വിപ്ലവങ്ങളുടെ സൃഷ്ടിയായിരുന്നു സോഷ്യോളജി എന്ന വിഷയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതിൽ തന്നെ ദൈക്ഷണികമായ ഏതൊക്കെ ഘടകങ്ങളായിരുന്നു, ഇൻ്റലക്ച്വലായ ഏതൊക്കെ ഘടകങ്ങളായിരുന്നു, അതേപോലെ ഭൗതികമായ എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു സോഷ്യോളജി പോലൊരു വിഷയം രൂപപ്പെടുത്താൻ സഹായിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സമൂഹശാസ്ത്രത്തിൻ്റെ നിർമ്മിതിയിൽ യൂറോപ്പിലെ ദൈക്ഷണിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പരിണാമ സിദ്ധാന്തങ്ങൾ, സ്വാഭാവിക പരിണാമം, ജൈവിക പരിണാമം, നാച്ചുറൽ എവല്യൂഷൻ ആൻഡ് ഓർഗാനിക് എവല്യൂഷൻ, സോഷ്യോളജിയുടെ രൂപപ്പെടുന്നതിന് ഈ രണ്ട് സിദ്ധാന്തങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സമൂഹത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ പരിണാമത്തെക്കുറിച്ച് ആദ്യകാല സഞ്ചാരികളും കൊളോണിയൽ ഭരണാധികാരികളുമൊക്കെ ശാസ്ത്രീയമായ ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിരുന്നു. സമൂഹം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ആധുനിക ഘട്ടത്തിലേക്ക് എത്തിയത് എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം അവരിതിലൂടെ നടത്തിയിരുന്നു. സിദ്ധാന്തങ്ങൾ പിൽക്കാലത്ത് സമൂഹത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത ഘട്ടങ്ങൾ രൂപപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അതിനെ കണ്ടെത്തുന്നതിനോ അഗസ്റ്റ് കോംപ്തെയും ഹെർബർട്ട് സ്പെൻസറെയും കാൾ മാർക്സിനെയും പോലുള്ള ചിന്തകർക്ക് വളരെയേറെ സഹായം ചെയ്തിരുന്നു. സ്വാഭാവിക പരിണാമ സിദ്ധാന്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച ആശയമനുസരിച്ച് സമൂഹം പ്രീ മോഡേൺ സൊസൈറ്റിയിൽ നിന്നും ആധുനിക പൂർവ സമൂഹത്തിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലേക്ക് ആധുനിക സമൂഹത്തിലേക്ക് എത്തുന്നതിനിടയിൽ വ്യത്യസ്തമായ ചില ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രീ മോഡേൺ സൊസൈറ്റിയിൽ ആധുനിക പൂർവ സമൂഹത്തിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, സമൂഹം മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ് ഈ നാച്ചുറൽ എവല്യൂഷണറി തിയറിക്കാർ പറയുന്നത്. അതനുസരിച്ച് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്, നായാടി സമാഹരണ സമൂഹങ്ങൾ, പാസ്ട്രൽ ആൻഡ് അഗ്രേറിയൻ ഇടയ കാർഷിക സമൂഹങ്ങൾ, ദെൻ അഗ്രേറിയൻ ആൻഡ് നോൺ ഇൻഡസ്ട്രിയൽ കാർഷിക വ്യാവസായികേതര സമൂഹം, ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ
സമൂഹം കടന്ന് അതിനുശേഷമാണ് ആധുനിക ഘട്ടത്തിലേക്ക് മോഡേൺ സൊസൈറ്റിയിലേക്ക് സമൂഹം പ്രവേശിച്ചത് എന്നാണ് ഈ നാച്ചുറൽ എവല്യൂഷണറി സിദ്ധാന്തക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം. വ്യാവസായിക സമൂഹത്തെയാണ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് അവർ മോഡേൺ സൊസൈറ്റിയായി ആധുനിക സമൂഹമായി കണക്കാക്കുന്നത്. ഒരു വീക്ഷണം അനുസരിച്ച് പാശ്ചാത്യ സമൂഹമാണ് ഈ ഘട്ടങ്ങളിലൂടെ കടന്ന് ആധുനിക ഘട്ടത്തിലേക്ക് എത്തിയത് എന്ന ഒരു വിശ്വാസമായിരുന്നു ഇവർ വെച്ച് പുലർത്തിയിരുന്നത്. നോൺ വെസ്റ്റേൺ സൊസൈറ്റീസ് അല്ലെങ്കിൽ പാശ്ചാത്യേതര സമൂഹങ്ങൾ അപരിഷ്കൃതവും അവികസിതവുമാണെന്നും പാശ്ചാത്യ സമൂഹം മാത്രമാണ് സംസ്കാര സമ്പന്നരും വികസിതമായ സമൂഹവുമായിരുന്നത് എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ കാഴ്ചപ്പാട് വെച്ചാണ് ഇന്ത്യ കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ അപരിഷ്കൃതവും ചലനരഹിതവുമായ സമൂഹമാണ് നമ്മളുടെ പ്രധാന ദൗത്യം, അതായത് പാശ്ചാത്യരുടെ പ്രധാന ദൗത്യം ഇന്ത്യയെയും ആധുനികവൽക്കരിക്കുകയാണ് എന്ന ഒരു കാഴ്ചപ്പാടും ഒക്കെ വെച്ചവർ നമ്മളുടെ ഇന്ത്യയിലെ കൊളോണിയൽ ഭരണത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സമൂഹശാസ്ത്രത്തിൻ്റെ നിർമ്മിതിക്ക് സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ദാർശനിക ആശയമായിരുന്നു ചാൾസ് ഡാർവിൻ്റെ ജൈവിക പരിണാമ സിദ്ധാന്തം. ഡാർവിൻ ഏകകോശ ജീവിയിൽ നിന്നും ബഹുകോശ ജീവിയിലേക്ക് ജീവമണ്ഡലത്തിൽ ജൈവിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പരിണാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സമൂഹത്തിലും ഇതേ രീതിയിൽ ലഘുവായ സമൂഹത്തിൽ നിന്നും സങ്കീർണമായ സമൂഹത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ ഈ ജൈവിക മണ്ഡലത്തിലുണ്ടായിട്ടുള്ള പരിണാമം പോലെ തന്നെ സാമൂഹ്യ മണ്ഡലങ്ങളിലും സമൂഹത്തിലും പരിണാമം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ആശയം ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. സ്പെൻസർ സമൂഹത്തിന് ജീവനുള്ള വസ്തുക്കൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ സമൂഹത്തിനും പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ജൈവിക സാമ്യം, ഓർഗാനിക് അനലോഗി എന്ന രീതിയിൽ അദ്ദേഹം ആ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ പിൽക്കാലത്ത് അറിയപ്പെടുന്നത് സോഷ്യൽ ഡാർവനിസം, സാമൂഹ്യ ഡാർവനിസം എന്ന പേരിലാണ്. ഇത്തരത്തിൽ വൈജ്ഞാനിക രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കും പരിഹാരം കണ്ടെത്താം എന്ന ചിന്താഗതി അക്കാലത്തെ സാമൂഹ്യ ചിന്തകർ വെച്ച് പുലർത്തിയിരുന്നു. അഗസ്ത് കോംതെയുടെ അഭിപ്രായത്തിൽ തന്നെ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മാനവികതയുടെ മതമാണ്, റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യൂറോപ്പിലെ ജ്ഞാനോദയവും ശാസ്ത്രീയ മേഖലയിലുണ്ടായിട്ടുള്ള വിപ്ലവകരമായ കാഴ്ചപ്പാടുകളും കണ്ടുപിടുത്തങ്ങളും സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റത്തിൻ്റെ ഏറ്റവും പ്രകടമായ രണ്ട് തെളിവുകളായിരുന്നു ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവവും 1759 ഫ്രഞ്ച് റവല്യൂഷനും ഫ്രഞ്ച് വിപ്ലവവും. ശക്തമായ അധികാരമാണ് രാജാവിൻ്റെത് എന്ന് വിശ്വസിച്ചിരുന്നതിൻ്റെ സ്ഥാനത്തു നിന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണാധികാരി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ അധികാരമുണ്ട് എന്ന തരത്തിലേക്ക് യുക്തിചിന്ത വികാസം പ്രാപിക്കുകയും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ വളർന്നു വരികയും ചെയ്തപ്പോൾ അതിന് ഏറ്റവും കൃത്യമായ ഒരു പ്രകടമായ രൂപമായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവിനെ, ജനവിരുദ്ധനായ രാജാവിനെ ജനങ്ങളുടെ കൂട്ടം, പാർലമെൻറ്റ് നിർബന്ധപൂർവം മാറ്റാനുള്ള, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം കൊണ്ട് രാജാവ് സ്ഥാനത്യാഗം ചെയ്തു പോവാനും പാർലമെൻറ്റിന് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഭൂരിപക്ഷമുള്ള പാർലമെൻറ്റിൻ്റെ പിന്തുണയോടുള്ള ഒരു ഭരണാധികാരിയെ അവർക്ക് അവരോധിക്കാൻ കഴിയുകയും ചെയ്തത്. 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവം മാനവ ചരിത്രത്തിൽ വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മഹത്തായ ആശയങ്ങൾ, മുദ്രാവാക്യങ്ങൾ ലോക ജനതയ്ക്ക് നൽകി എന്നതിനപ്പുറത്തേക്ക് ഫ്യൂഡൽ കാലഘട്ടത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് പുതിയൊരു സാമൂഹ്യ ക്രമത്തിന് തുടക്കം കുറിച്ചതും ഫ്രഞ്ച് വിപ്ലവമായിരുന്നു എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ തുടർച്ചകൾ പിൽക്കാലത്ത് ലോകത്ത് പല സ്ഥലങ്ങളിലുണ്ടായി. ഫ്രഞ്ച് വിപ്ലവം സാമൂഹ്യ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ വിപ്ലവാനന്തരം ഫ്രാൻസിൽ ഒരു വലിയ അരാജകത്വം ഉണ്ടായി. വിപ്ലവകാരികൾ തമ്മിൽ തന്നെ സംശയത്തോടെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഫ്രാൻസിലെ സാമൂഹ്യ ക്രമം പാടെ തകർന്നു. ഈ ഒരു തകർന്ന സാമൂഹ്യ ക്രമം
പുനഃസൃഷ്ടിക്കാൻ സമൂഹത്തെക്കുറിച്ച് പൂർണ്ണമായും പഠിക്കുന്ന അറിയുന്ന ഒരു വിഷയത്തിൻ്റെ ആവശ്യകതയുണ്ടെന്ന് സെയിൻറ്റ് സൈമണേയും അഗസ്റ്റ് കോന്തയും പോലുള്ള ചിന്തകർ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന, സമൂഹത്തെ ഏറ്റവും കൃത്യമായ രീതിയിൽ പഠിക്കുന്ന സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം ഉത്ഭവിക്കാൻ കാരണമായത്. ദൈക്ഷണിക രംഗത്തുണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ, അതുവരെ മനുഷ്യൻ്റെ ദുരിതങ്ങളെല്ലാം പ്രകൃതിയുടെ പ്രതിഭാസമായിരുന്നു എന്ന് കരുതി സമാധാനിച്ചിരുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിരുന്നതിൽ നിന്നും അജ്ഞതയുടെയും ചൂഷണത്തിൻ്റെയും ഫലമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്നും, ഈ ചൂഷണത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും പുറത്തു വരേണ്ടത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ആവശ്യമാണ്, നല്ല ജീവിതത്തിന് ആവശ്യമാണ് എന്ന തിരിച്ചറിവിലേക്കും സമൂഹത്തെ കൊണ്ടുപോയി എന്നുള്ളതാണ് സാമൂഹ്യ രംഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രധാന മാറ്റം. ഈ മാറ്റങ്ങളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലക്കാണ് സമൂഹശാസ്ത്രം രൂപപ്പെടാനുള്ള വളക്കൂറുള്ളൊരു മണ്ണായി ഈ യൂറോപ്പിലെ 17-18 നൂറ്റാണ്ടിലെ ഈ ദൈക്ഷണിക കാലാവസ്ഥ സഹായിച്ചത്. ഇതിലുള്ള ദൈക്ഷണികമായ മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഭൗതിക പശ്ചാത്തലം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ രൂപപ്പെടുത്തലിന് വളരെയേറെ സംഭാവന നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശാസ്ത്രീയമായ പുരോഗതിയുടെ ഫലമായി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നു സമൂഹത്തിൽ. പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി മനുഷ്യാധ്വാനത്തിൻ്റെ സ്ഥാനത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പാദനത്തിലേക്ക് ക്രമേണ സമൂഹം മാറാൻ തുടങ്ങി. അതിൻ്റെ ആത്യന്തിക ഫലം ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്നും ഫാക്ടറി അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് അവസ്ഥയിലേക്ക് സമൂഹം മാറി എന്നുള്ളതാണ്. ഇത്തരത്തിൽ യന്ത്രവൽകൃതമായ രീതിയിൽ ഉൽപ്പാദനം നടന്നു തുടങ്ങിയപ്പോൾ അത് വ്യവസായവൽക്കരണത്തിന്, ഇൻഡസ്ട്രിയലൈസേഷന് കാരണമായി. ഇംഗ്ലണ്ടിലായിരുന്നു വ്യവസായ വിപ്ലവത്തിൻ്റെ തുടക്കം. വ്യാവസായിക വിപ്ലവത്തിന് അനുബന്ധമായി തന്നെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം. പണത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക അവസ്ഥയിലേക്ക്, സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് സമൂഹം മാറി. അതോടൊപ്പം മാക്സിമം പണം, പരമാവധി ലാഭം എന്ന ഒരു കാഴ്ചപ്പാടിലേക്കും ഈ ഒരു മാറ്റം സമൂഹത്തിലുണ്ടാക്കി. ഈ മാറ്റം ഏത് രീതിയിലും പണമുണ്ടാക്കുക, ഏത് രീതിയിലും ലാഭമുണ്ടാക്കുക എന്നതിനും അതേപോലെ സമൂഹത്തിന് വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ കമ്പോളത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുക, അത് വിറ്റഴിക്കാൻ വേണ്ടി കമ്പോളങ്ങൾ കണ്ടുപിടിക്കുക, ഇതും അതിൻ്റെ ഒരു ഭാഗമായി വ്യവസായവൽക്കരണത്തിൻ്റെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിരുന്നു. പുതിയ പുതിയ കോളനികൾ കണ്ടുപിടിക്കാൻ ഈ വ്യവസായവൽകൃത രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ മുതലാളിത്തം പുതിയ സ്ഥാപനങ്ങളും പുതിയ മനോഭാവങ്ങളും സമൂഹത്തിൽ സൃഷ്ടിച്ചു. അതോടൊപ്പം വിപണിക്ക് വേണ്ടി, കമ്പോളത്തിനു വേണ്ടിയുള്ള നിർമ്മാണം തൊഴിലിനെയും മനുഷ്യനെയും ഒക്കെ ഒരു ഉൽപ്പാദന ഘടകമായി, ഒരു ചരക്കായി കാണുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ മാറ്റി. വ്യാവസായിക വിപ്ലവത്തിലെ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള ഇംഗ്ലണ്ടിലെ സാമൂഹ്യ അവസ്ഥയും വ്യാവസായിക വിപ്ലവത്തിന് ശേഷമുള്ള ഇംഗ്ലണ്ടിലെ സാമൂഹ്യ വ്യവസ്ഥയും താരതമ്യം ചെയ്താൽ മതിയായിരുന്നു. വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള ഇംഗ്ലണ്ടിൽ കൃഷിയും വസ്ത്രവ്യാപാരവുമായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. ഗ്രാമങ്ങളായിരുന്നു അവരുടെ പ്രധാന താമസസ്ഥലം. ഗ്രാമീണരായിരുന്നു ഭൂരിഭാഗവും. ഉടമയും കർഷകനും നെയ്ത്തുകാരനും ആട്ടിടയനും ചെരുപ്പുകുത്തിയും ഇവരെല്ലാം ഇടകലർന്ന് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് ഇംഗ്ലണ്ടിലേത്. അവിടെ ഒരു ശ്രേണീബദ്ധമായ ബന്ധമുണ്ടായിരുന്നു എങ്കിൽ പോലും അവർ തമ്മിൽ സാമൂഹ്യമായ അടുത്ത ഒരു ബന്ധവും നിലനിന്നിരുന്നു. വ്യവസായവൽക്കരണത്തോടെ ഈ സാമൂഹ്യമായ ഐക്യം, ബന്ധം നഷ്ടപ്പെടുകയും തൊഴിൽ രംഗത്തൊരു അപജയം സംഭവിക്കുകയും തൊഴിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും ചെയ്തു. പുതിയ നഗര കേന്ദ്രങ്ങൾ വളരാനും വികസിക്കാനും തുടങ്ങി എന്നുള്ളത് വ്യവസായവൽക്കരണത്തിൻ്റെ മറ്റൊരു പ്രധാന ഫലമായിരുന്നു. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ആ കാലത്ത് നഗരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല, വ്യവസായവൽക്കരണം സംഭവിച്ചതോടുകൂടി അതിന് ഫാക്ടറികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ പുതിയ നഗരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. അതോടൊപ്പം തൊഴിലന്വേഷകരും സൗകര്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി ജനങ്ങൾ ഇത്തരം നഗരങ്ങളിലേക്ക് കൂടുതൽ കൂടുതലായി കുടിയേറി പാർക്കാനും തുടങ്ങി. ഇത് ജനസംഖ്യാ കേന്ദ്രീകരണം സൃഷ്ടിച്ചു, അതൊരു പ്രശ്നമായി. അതോടൊപ്പം ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ വലിയ മാലിന്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ മതിയായ താമസ സൗകര്യം, നഗരങ്ങളിലെ സൗകര്യങ്ങൾ, നഗരങ്ങളുടെ
ചെലവുകൾക്കനുസരിച്ച് മതിയായ താമസ സൗകര്യം നേടാൻ പറ്റാത്തവർ സർക്കാർ ഭൂമികളിലോ അല്ലെങ്കിൽ പുറമ്പോക്ക് ഭൂമിയിലോ കുടിയേറി പാർത്തുകൊണ്ട് പുതിയ പുതിയ ചേരികൾ സൃഷ്ടിക്കാൻ കാരണമായി. ഇത്തരത്തിൽ ജനസംഖ്യാ കേന്ദ്രീകരണം, ചേരികളുടെ രൂപീകരണം, അതേപോലെ മാലിന്യ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്ന് പറയുന്നത് യാന്ത്രികമായ തൊഴിൽ വിഭജനമായിരുന്നു. മനുഷ്യൻ യന്ത്രങ്ങൾക്ക് സമാനമായി അവൻ്റെ സമയങ്ങൾ യന്ത്രങ്ങൾ നിശ്ചയിക്കുന്നതിനനുസരിച്ച് ക്ലോക്കിനെ അടിസ്ഥാനമാക്കി ജോലി ചെയ്യുകയും ജോലി നിർത്തുകയും ചെയ്യുന്ന യന്ത്രങ്ങളെപ്പോലെ മനുഷ്യൻ മാറി. പഴയ കാലഘട്ടത്തിൽ സൂര്യപ്രകാശം നോക്കി ജോലി തുടങ്ങുകയോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സമയമാറ്റത്തിനനുസരിച്ച് ജോലി നിർത്തുകയോ ചെയ്തിരുന്നതിൻ്റെ സ്ഥാനത്ത് ക്ലോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ സംസ്കാരത്തിലേക്ക് മനുഷ്യൻ മാറി. അവിടെ യന്ത്രങ്ങൾക്കുള്ള അതേ പരിഗണന തന്നെ മനുഷ്യനും കൊടുക്കുന്ന ഫാക്ടറികൾ ഒരുതരം തടവറകളാകുന്ന ഒരവസ്ഥയായി മാറി. അതുകൊണ്ടാണ് കാർൽ മാർക്സ് പറഞ്ഞത് ഫാക്ടറികൾ ഒരു പീഡന കേന്ദ്രങ്ങളായി മാറിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ചൂഷണങ്ങൾ അവരെ ഒന്നിച്ചു ചേർത്ത് നിർത്താൻ പ്രേരിപ്പിച്ചു എന്നത് ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവായ കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. വിപ്ലവം സാമൂഹ്യ ഘടനയിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരം മാറ്റങ്ങളെ, ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് അക്കാലത്തെ ചിന്തകന്മാർ ബോധവാന്മാരായിരുന്നു. ആ ബോധത്തിൻ്റെ, ആ ഒരു തിരിച്ചറിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫലമായിരുന്നു സമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഷയം രൂപപ്പെടുന്നതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞതും അങ്ങനെ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയം രൂപപ്പെടാൻ കാരണമായത്. ന്യായമായിട്ടുള്ളൊരു സംശയമാണ്, ഇന്ത്യയിലെ സമൂഹ ശാസ്ത്രത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും പഠിക്കുന്ന നമ്മൾ എന്തിനാണ് യൂറോപ്പിലെ ആ കാലഘട്ടത്തിലെ ദൈക്ഷണിക രംഗത്തും അതേപോലെ ഭൗതിക രംഗത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അവിടുത്തെ സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവവും വളർച്ചയെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരുന്നത്? ആ ചോദ്യത്തിന് വളരെ ലളിതമായൊരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ ഭൂതകാലം, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലിസവും ബ്രിട്ടീഷ് ഭരണകാലഘട്ടവും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിൻ്റെ തുടർച്ചയായിരുന്നു ആ ഒരു കൊളോണിയലിസ്റ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൊളോണിയലിസവും ഈ ബ്രിട്ടീഷ് അധിനിവേശവും ഒക്കെ ഇംഗ്ലണ്ടിൽ അതല്ലെങ്കിൽ യൂറോപ്പിലുണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിലെ മാറ്റങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു. അവിടെ വ്യവസായ വിപ്ലവം സംഭവിച്ചപ്പോഴാണ് പുതിയ കോളനികൾ തേടി യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ടായിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നതും ഇവിടെ കോളനികൾ സ്ഥാപിച്ചതും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച്, ഇന്ത്യൻ സമൂഹ ശാസ്ത്രം എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ യൂറോപ്പിലെ സമൂഹശാസ്ത്രം ഉത്ഭവിക്കാൻ കാരണമായ സാഹചര്യങ്ങളും അതിൻ്റെ വളർച്ചയും കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. ഇതിൽ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ഒക്കെ യൂറോപ്പിലെ നഗരവൽക്കരണത്തിൽ നിന്നും വ്യവസായവൽക്കരണത്തിൽ നിന്നും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യൻ സമൂഹത്തെ, അക്കാലത്തെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച യൂറോപ്യന്മാരായ ചിന്തകർ അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ വളരെ പക്ഷപാതപരമായ അതല്ലെങ്കിൽ വളരെ തെറ്റായ ചില കാര്യങ്ങളാണ് അവർ കണ്ടെത്തുകയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹം മാറ്റമില്ലാത്തതാണെന്നും അപരിഷ്കൃതമാണെന്നും യൂറോപ്യന്മാരുടെ പ്രധാന ലക്ഷ്യം തന്നെ ഈ ശൈശവദശയിലുള്ള അപരിഷ്കൃതമായ സമൂഹത്തെ ആധുനികവൽക്കരിക്കലാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സിദ്ധാന്തങ്ങളും ആശയങ്ങളുമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തെ ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ കാഴ്ചപ്പാടിലൂടെ യൂറോപ്യന്മാർ അവതരിപ്പിച്ച സാമൂഹ്യമായ കാഴ്ചപ്പാടല്ലാതെ ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടിലൂടെ കാണേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സാമൂഹ്യശാസ്ത്ര രചനാ രീതിയിലേക്ക് മാറേണ്ടതും വളരെ അത്യാവശ്യമായിരുന്നു.
യൂറോപ്യന്മാരുടെ കാഴ്ചപ്പാടിൽ സമൂഹശാസ്ത്രം എന്നത് ആധുനിക വ്യാവസായിക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയവും അതേ നരവംശാസ്ത്രം എന്നത് പ്രാകൃത അപരിഷ്കൃത സമൂഹത്തെക്കുറിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രവുമാണെന്ന കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ പോലുള്ള വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് പലപ്പോഴും ഈ ഒരു വിഭജനം ആധുനിക സമൂഹം അപരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ എന്നുള്ള വിഭജനം കൃത്യമായി നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സാമൂഹ്യ നരവംശാസ്ത്രം പലപ്പോഴും സമൂഹശാസ്ത്രത്തിൻ്റെ മേഖലകൾ തന്നെയാണ് പല രീതിയിലും അവരുടെയും പഠന വിഷയമായി മാറിയിട്ടുള്ളത്. ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ